അസലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവിലും തേങ്ങയും വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പം ഞാൻ അതിനു വേണ്ടിക്ക് രണ്ട് കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഞാൻ മട്ടായിരിൻ്റെ അവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് അവിലും ഉപയോഗിക്കാം ഇപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവൽ ഞാൻ ഒരു ട്രൈഫാൻ വെച്ചിട്ട് നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കാൻ വെക്കുന്ന ഒരു സ്നാക്ക് തന്നെയാണ് അപ്പോൾ നല്ലപോലെ അവൽ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ അതിനുശേഷം രണ്ട് കപ്പ് അവിലിന് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നല്ലപോലെ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല വെള്ളത്തിൻ്റെ അംശം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്നാക്ക് പോകും അപ്പോൾ ഒരുപാട് നാൾ വെക്കാൻ പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അതാണ് ഞാൻ പറഞ്ഞത് ഇതാ നമ്മളിങ്ങനെ കൈവച്ച് നോക്കുക അപ്പോൾ ആയിട്ടില്ല പൊട്ടുന്നുണ്ടോയെന്ന് നോക്കിയതാണ് അപ്പോൾ നല്ലപോലെ വറുത്തെടുക്കാം പ്രത്യേകിച്ച് പറയുന്നുണ്ട് തീ കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അപ്പോൾ നമ്മൾ അവൽ തേങ്ങയും നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് തണിയാൻ വേണ്ടിക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ നല്ലപോലെ പൊടിയുന്നുണ്ട് അപ്പം തണതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാണ് ഇത് പളിസ് ചെയ്ത് ചെയ്ത് പൊടിച്ചെടുക്കാറുണ്ട് ഒരു തരി രീതിയിലാണ് ഇത് നല്ല രീതിയിൽ പൊടിക്കാൻ പാടില്ല ചെറിയ ചെറിയ തരി കൂടി ആണ് ഇതാ ഈ ഒരു രീതിയിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി അതേ ട്രേ ഫാൻ തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതേ കപ്പിൽ ഒരു കപ്പ് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടികല്ലുകൊണ്ട് കുത്തിയൊടിച്ചിട്ടുണ്ട് അരക്കപ്പ് വെള്ളം ഒരു കപ്പ് ശർക്കരക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ശർക്കര പാനീയാക്കി എടുക്കാം നമുക്ക് ഇത് നല്ല ശർക്കരയാണ് പിന്നെ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ഒരു ശർക്കരയാണ് അങ്ങനെ കല്ലും മണ്ണൊക്കെ ഇല്ല ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് ഈ ഉപയോഗിക്കണം ഈ ഈ സമയത്ത് അരിച്ചെടുക്കണം അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മണ്ണും കല്ലൊക്കെ അരിച്ചെടുക്കണം ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ പലഹാരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ നമ്മൾ ശർക്കര തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് വെള്ളം കുറുകി വരട്ടെ നല്ല ടേസ്റ്റി ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടില്ല നല്ല സ്നാക്കാണ് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് ഷുഗർ ഇല്ലവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാം നല്ലൊരു സ്നാക്കാണ് അപ്പം നല്ലപോലെ ഇത് തിളച്ച് നല്ല കുറുക്കി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫ്രഷ് ചെയ്തെടുത്ത അവിലും തേങ്ങയും ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര നല്ലപോലെ ഇതിൽ യോജിപ്പിച്ചെടുക്കുക അപ്പം ഇതാ നല്ലപോലെ ശർക്കര ഇതിൽ യോജിപ്പിച്ച് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നല്ലോണം വറ്റി അപ്പം ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നെയ്യാണ് ഒഴിച്ചത് അപ്പം നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം പിന്നെ ഒരു സംഭവം കൂടി ഇതിൽ ഇടാനുണ്ട് അത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കടിക്കാൻ വേണ്ടി കാണാൻ ഇത് ഒഴിവാക്കുന്നെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം അപ്പം നമ്മളെ അവിലും തേങ്ങയും ശർക്കരയും നല്ലപോലെ ആയിട്ട് വന്നിട്ടുണ്ട് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ തന്നെ നമ്മളിത് ആക്കിയെടുക്കണം അപ്പം അതിലേക്ക് ഞാനിതാ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലക്ക ഇട്ട് കൊടുത്തു അത് ഞാൻ ആദ്യം പിന്നെ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ഇത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം ഇല്ലാതെ രീതിയിൽ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൈയിലേക്ക് കുറച്ച് നെയ്യ് എടുക്കാം എന്നുവെച്ചാൽ ഇത് ഉരുട്ടിയെടുക്കാനുണ്ട് ലഡു രൂപത്തിലാക്കി എടുക്കുകയാണ് അപ്പം ഇതാ കൂടി തന്നെ ഉരുട്ടിയെടുക്കണം തണു കഴിഞ്ഞാൽ ഇത് ഉരുട്ടിയെടുക്കാൻ കഴിയില്ല അപ്പം നല്ല ചൂടുണ്ട് ശർക്കര ഇട്ടതല്ലേ അപ്പം കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഉരുട്ടിയെടുക്കുകയാണ് അപ്പം ഇതാ ഞാനെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമ്മുടെ അവിൽ ലഡു റെഡി ആയിട്ടുണ്ട് ഇതാ ഞാൻ പൊട്ടിച്ച് കാണിച്ച് തരാം നല്ല അടിപൊളി ലഡു ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം അപ്പം ഇൻഷാല്ല ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് വരാം ഇൻഷാല്ല അസ്സാമലൈക്കും